സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ വനിതാ വേദിയുടെയും ഗാർഹിക പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണ ബാസ്കറ്റ് വിതരണത്തിന്റെയും ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു. നമുക്ക് സാധിക്കും, അതൊരു വലിയ പുണ്യകർമ്മമായിട്ട് മാറും. കാരണം നമുക്കൊരു സന്തോഷമായിരിക്കും, കാരണം നമ്മൾ വീട്ടിൽ വാങ്ങിവെച്ച സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, എന്നാൽ മറ്റൊരാൾ ഉപയോഗിക്കുന്നു എന്ന് കാണുമ്പോൾ നമുക്കൊരു സംതൃപ്തി ഉണ്ടാകും. അപ്പം അങ്ങനെയൊരു സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് വേണ്ടി സാധിക്കണം. പിന്നെ ഇതിൻ്റെ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇവിടെ വനിതാ വേദിയുടെ സ്ത്രീകളാണ്. ഞാൻ വരുമ്പോൾ തന്നെ ഇടതുവശത്ത് നല്ല അച്ചാറും ഉണ്ണിയപ്പവും ഉണ്ടയും ഒക്കെ അവിടെ വിൽപ്പനക്കായിട്ട് വച്ചിട്ടുണ്ട്. നമ്മുടെ വനിതാ വേദിയിലെ സഹോദരിമാരുണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഉൽപ്പന്നങ്ങൾ അവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ളതാണ്, അത് സ്ത്രീകൾക്കൊരു വരുമാന മാർഗമാണ്. ഇപ്പൊ നമുക്കറിയാം ഏത് വീട്ടിലായാലും സ്ത്രീകളെ സംബന്ധിച്ച് വെറുതെ ഇരിക്കുന്ന സമയം കുറവാണ്. കാരണം വെറുതെ ഇരുന്ന് പോയാൽ ആരെങ്കിലും നമ്മളോട് ചോദിക്കും, ഒന്നുകിൽ ഭർത്താവ് ചോദിക്കും, സഹോദരൻ ചോദിക്കും, അല്ലെ മക്കളൊന്നും ചോദിക്കും. ഒരു പണിയില്ല, അതേത് രണ്ട് മിനിറ്റ് ഇരുന്നാൽ മതി, അപ്പൊ തന്നെ നമ്മളോട് ചോദിക്കും ഒരു പണിയില്ലേ എന്ന് ചോദിക്കും. വീട്ടിലെടുക്കുന്ന പണിക്ക് ശമ്പളം കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോ ഏറ്റവും അധികം ശമ്പളം വാങ്ങുന്നത് വീട്ടമ്മമാരായിരിക്കും. അതായത് നമ്മൾ വിചാരിക്കും വീട്ടമ്മ എന്ന് പറഞ്ഞ ഒരു പണിയില്ലാത്ത ആളുകളാണ്, കാരണം വെറുതെ ഇരിക്കുകയാണെന്ന് കരുതും. പക്ഷെ അവരെടുക്കുന്ന അധ്വാനം എത്രയാണ്? നമുക്ക് സമയമുണ്ടോ? വീട്ടിൽ 8 മണിക്കൂറേ ജോലി ചെയ്യാൻ പറ്റൂ. 8 മണിക്കൂറാണ് തൊഴിൽ സമയം, പക്ഷെ വീട്ടിലകത്ത് 8 മണിക്കൂറാണോ സ്ത്രീകൾ ജോലി ചെയ്യുന്നതല്ലോ. രാവിലെ 5 മണിക്ക് യുദ്ധം തുടങ്ങും, പിന്നെ ഒരു 9-10 മണി വരെ യുദ്ധമാണ്, പിന്നെ വീണ്ടും ഓരോ സമയത്ത് പാത്രം കഴുകുക, മുറ്റടിച്ച് വരിക, അലക്കുക, ഇങ്ങനെയുള്ള എല്ലാ പ്രവൃത്തികളും നമ്മൾ ചെയ്യുമ്പോൾ ഒരു 10 മണിക്കൂറെങ്കിലും ഒരു സ്ത്രീ ജോലി ചെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല, ഈ പണികളൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് നിങ്ങളെല്ലാം ഇങ്ങനെ നടക്കുമല്ലോ, മുറ്റത്ത് നടക്കും, മുറിയിൽ നടക്കും, നിങ്ങൾ ഈ നടക്കുന്നത് ആരെങ്കിലും കിലോമീറ്റർ വെച്ച് കൂട്ടിയിട്ടുണ്ടോ? 5.5 കണ്ടിയിലൊരു വീട്ടമ്മ വീട്ടിനകത്തും വീട്ടുമുറ്റത്തും നടക്കുന്ന സമയം കൂട്ടിയാൽ മിക്കവാറും നിങ്ങൾ കണ്ണൂര് പോയി വരുന്ന ദൂരം നിങ്ങൾ വീട്ടിനകത്തും വീട്ടിന് പുറത്തുമായിട്ട് നിങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ 5.5 കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാക്ഷൻ അധ്യക്ഷത വഹിച്ചു. സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രദീപൻ കിനാത്തി പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ അനിൽകുമാർ, എം പത്മനാഭൻ, 5.5 കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്ട്രസ് പി വി ജ്യോതി ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു. പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ വിപത്തിനെക്കുറിച്ച് ലതാ കാണി ബോധവൽക്കരണം നടത്തി. വനിതാ വേദി സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എ സ്നേഹ സ്വാഗതവും എം അനിത നന്ദിയും പറഞ്ഞു. 105 വീടുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്.